പരിശുദ്ധ കാതോലിക്കാ അബാബാദിനു വേണ്ടി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ എല്ലായിടത്തും ഓടിയെത്തുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയുടെ മാത്രമല്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മത സഹോദര്യത്തിന്റെ പ്രതീകമായ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്കാ അബാബാദിനു വേണ്ടി സന്തോഷത്തോടെ ഈ സമ്മേളനം അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നില്ല. വിശുദ്ധ കുർബാനയോടുകൂടി ഇവിടെ വാങ്ങുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റുള്ളവരും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ സ്റ്റേജിലൊന്ന് പ്രവേശിച്ച് ഇറങ്ങിപ്പോകുന്നത് ഒരു മാന്യതയുടെ ലക്ഷണമാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നേ ഉള്ളൂ. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ കാതോലിക്കാ അബാബാദിനു സ്നേഹം അറിയിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ശ്രീ കെ സി വേണുഗോപാൽ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിജയ് കുര്യൻ എം പി അവരുടെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി കേന്ദ്രമന്ത്രി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളനം അധ്യക്ഷ കടന്നുപോയ അലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ കത്തോലിക്ക ബാബ തിരുമേനിയോട്, ഇവിടെ മുഖ്യപ്രഭാഷണം നടക്കുന്ന നമ്മളെല്ലാം ആരാധ്യനായ നേതാവ്, കേന്ദ്രത്തിലെ ദീർഘകാലം മുൻമന്ത്രിയായിരിക്കുന്ന, ദേശീയ തലത്തിൽ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭനായ വ്യക്തിത്വം പ്രൊഫസർ പി ജെ കുര്യൻ എം പി, നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി, ഈ നിയോജകമണ്ഡലത്തിന്റെ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലേക്ക് ജനകീയ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ ആൻഡ്രു ആന്റണി, പ്രിയപ്പെട്ട ശ്രീ ഒളിമ്പ്യൻ ജി സി യോഹന്നാൻ, ശ്രീ ക്യാപ്റ്റൻ രാജു, ശ്രീ റോയ് എം ജോയി വികാരി അച്ഛൻ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പഴവളം മധു, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന അഭിമന്യരായ മറ്റു നേതാക്കളെ, വൈദികരെ, എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരു മഹാതീർത്ഥാടനത്തിന്റെ വേദിയാണ് ചന്ദനപ്പള്ളി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഈ ദേവാലയം. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് തന്നെ തീർത്ഥാടക കേന്ദ്രങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ചന്ദനപ്പള്ളിയും മഞ്ഞണിക്കരയും പരുമലയും ശബരിമലയും അതുപോലെ തന്നെ മാരാമണ്ണും, ഇങ്ങനെ വൈവിധ്യമാർന്ന തീർത്ഥാടക കേന്ദ്രങ്ങളുടെ ഒരു മഹത്തായ കേന്ദ്രമാണ് നമ്മുടെ ഈ ജില്ല. ചന്ദനപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതേതര തീർത്ഥാടനത്തിന്റെ പ്രതീകവും കൂടിയാണെന്നുള്ളതാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇവിടുത്തെ ചെമ്പടപ്പ് മഹോത്സവം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ മഹോത്സവത്തിന്റെ പ്രത്യേകത എല്ലാവരും വാഴ്ത്തപ്പെടുന്ന, എല്ലാവരും പ്രകീർത്തിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒന്നാണെന്നുള്ള സംശയമില്ല. ഗീവർഗീസ് പുണ്യാളന്റെ ഏറ്റവും പാവനമായ സ്മരണകൾ ഏറ്റുവാങ്ങുന്ന ഈ മഹത്തായ ദേവാലയം വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് സംശയമില്ല. ഒരു വലിയ മഹാതീർത്ഥാടന കേന്ദ്രമായി, സത്യത്തിൽ മതാതീത തീർത്ഥാടന കേന്ദ്രമായി, എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് മാറ്റപ്പെട്ടു പോയിട്ടുള്ളതല്ല സംശയമില്ല. അപ്പൊ അത്തരം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്നെ പ്രിയങ്കനായ കുര്യൻ സാറാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ് ഈ പരിപാടിയിൽ എത്തിച്ചേർത്തിരിക്കുന്നത്. എനിക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും പ്രാർത്ഥനയുമുണ്ട് ഇത്തരം ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പങ്കെടുക്കാനും ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാനും അവസരമുണ്ടായി. വിശ്വാസങ്ങളുടെ ശക്തി എല്ലായിടത്തും കാണപ്പെടുന്ന കാലഘട്ടമാണ്. പ്രത്യയശാസ്ത്രങ്ങൾക്ക് കഴിയുന്നതിനപ്പുറം വിശ്വാസങ്ങൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാനും അവരെ നേരായ വഴിക്ക് കൊണ്ടുപോകാനും കഴിയുന്നു എന്നുള്ള പരീക്ഷണം പോലും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. വിശ്വാസങ്ങളുടെ ശക്തി അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്താൻ പറയുന്നത് ആ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിൽ ഊന്നി പറയുന്നത് നന്മയും സ്നേഹവും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹവും നന്മയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏറ്റവും കടുത്ത വിശ്വാസികളിൽ നിന്നായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിശ്വാസങ്ങളുടെ ഓരോ ദിവസം കഴിയുന്നതോടും നമ്മുടെ നാട്ടിൽ വിശ്വാസങ്ങളുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് സത്യത്തിൽ ഏറ്റവും നല്ല കാര്യമായി നമുക്ക് കാണാൻ കഴിയും. വിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും സംഘർഷത്തിലേക്കും അതില്ലെങ്കിൽ മറ്റു കീഴികളിലേക്കുമൊക്കെ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നാടിന്റെ നന്മയ്ക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് എന്നുള്ളത് സംശയമില്ല. അവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം വിശ്വാസങ്ങളുടെ പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംജാതമായിക്കൊണ്ട്. അത്രയും വിശ്വാസം രൂഢമൂലമായി ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയാണ് നമുക്കെല്ലായിടത്തും കാണാൻ കഴിയുന്നത് എന്നുള്ളത് സംശയമില്ല. വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ഈ വേദിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ ആളുകളുടെ മനസ്സിനകത്ത് അവരുടെ സംഘർഷപൂരിതമായ മനസ്സിന് ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹത്തരമായ കേന്ദ്രങ്ങളാണ്. വിവിധതരം ജീവിത പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ കൊണ്ട് മനോവേദന അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ, അവർക്ക് ഈ ആരാധനാലയങ്ങൾ, അവർക്ക് ഏറ്റവും മനസ്സിന് സ്വാതന്ത്ര്യവും സമാധാനവും കിട്ടുന്ന കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഈ കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, വിശ്വാസത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ, അതിലൂടെ വിശ്വാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രകാശം കൂടുതൽ പരത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് പങ്കാളിയാകണം എന്നുള്ള കാര്യം സംശയമില്ല. ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്നതാണ് എന്നുള്ള ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് ശക്തമായ പ്രോത്സാഹനം നൽകാൻ നമ്മുടെ ഗവൺമെന്റുകൾ, അതുപോലെ തന്നെ നമ്മുടെയെല്ലാം സമൂഹം ഒറ്റക്കെട്ടായി തയ്യാറാകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ഈ മഹോത്സവത്തിലും ഇതുമായി ബന്ധപ്പെട്ട തീർത്ഥാടന പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്ന 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ തീർത്ഥാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനത്തിനായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. വിമാനപ്പെട്ട ശ്രീ ആൻസു ആന്റണി എം പി, വിമാനപ്പെട്ട ശ്രീ ക്യാപ്റ്റൻ രാജു, വിമാനപ്പെട്ട ശ്രീ ഒളിമ്പ്യൻ പി സി പ്രണാൻ, ശ്രീ പഴകുളം മധു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോൺ, ഡി സി സി പ്രസിഡന്റ് ശ്രീ മോഹൻരാജ്, വന്ദ്യ വൈദികരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്നത് ആദ്യമായി ഞാൻ അല്പം ക്ഷമയോഗിക്കുകയാണ്. കാര്യം എങ്ങനെയോ 11 മണിക്ക് യോഗം തുടങ്ങും എന്നൊരു തെറ്റിദ്ധാരണ എനിക്ക് ലഭിച്ചു. ആരോ ഫോൺ വിളിച്ച് അങ്ങനെ പറഞ്ഞ്, അതുകൊണ്ടവിടെ ഞാൻ അല്പം താമസിച്ച്, ദയവായി ക്ഷമിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയും ദുരുക്കത്തിലാണ്, ഭാവാതിരിവേദി അതിനേക്കാൾ ദുരുക്കത്തിലായിരുന്നു, ഇവിടെ ഇരിക്കുന്നവർ എം പിയും ദുരുക്കത്തിലാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിനോട് ചേർന്ന് ഞാൻ പറയാം. മന്ത്രി പറഞ്ഞു വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു, വിശ്വാസികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. അത് ശരിയാണ്. ഈ നൂറ്റാണ്ടിലെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലെ ആദ്യത്തിലെ പ്രത്യേകത വിശ്വാസം വർദ്ധിക്കുന്നു, തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു, ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം ആണ്ടുതോറും വർദ്ധിക്കുന്നു, പരുമലയിലേക്കുള്ളത് ആണ്ടുതോറും വർദ്ധിക്കുന്നു, മഞ്ഞനിക്കരയിലേക്കുള്ളത് ആണ്ടുതോറും വർദ്ധിക്കുന്നു. ഇവിടെ ചന്ദനപ്പള്ളി ഇതും വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ശ്രീ ഗീവർഗീസ് സഹദായയുടെ തിരുശേഷിപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു സംശയമില്ല, തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു.
ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതുപോലൊരു കാര്യം പത്രങ്ങൾ വായിച്ചാൽ കാണും, നാട്ടിൽ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു, മദ്യപാനം വർദ്ധിക്കുന്നു, മോഷണം വർദ്ധിക്കുന്നു, എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളും. നമ്മൾ പത്രം എടുത്ത് വായിച്ചാൽ മതി ഓരോ ദിവസവും, അതും വർദ്ധിക്കുന്നു. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നത്, ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിന്റെ അർത്ഥം നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത്, ആ ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തിയാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസമാണോ എന്ന് പരിശോധിക്കണം. യഥാർത്ഥ ഭക്തി, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥമായ ജീവിതം, ഇത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മല മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ പോകുമെന്ന്. കടുക് മണിയോളം വിശ്വാസം, ഉറച്ച വിശ്വാസം, ദൃഢമായ വിശ്വാസം, ഒരു പ്രതിസന്ധിയിലും ഇളകാത്ത വിശ്വാസം, ആ വിശ്വാസം എന്നില്ല. ഇന്ന് ഉള്ളത് ഒരു വിശ്വാസത്തിന്റെ ചോയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ, സമൂഹത്തിലെ ഈ കുറ്റകൃത്യങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആധ്യാത്മികത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു, മത അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുന്നു. ഇത് അപകടകരമായ ഒരു പ്രവണതയാണ്. നമുക്ക് വേണ്ടിയത് ധാർമ്മികത വർദ്ധിക്കുന്ന വിശ്വാസം, അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുന്ന വിശ്വാസമല്ല, ആധ്യാത്മികത വർദ്ധിക്കുന്ന വിശ്വാസം, സാമൂഹ്യ തിന്മകൾക്ക് എതിരെ നിൽക്കുന്ന, അതിനെ പരിത്യജിക്കുന്ന വിശ്വാസം. അത്തരത്തിലൊരു വിശ്വാസം ഉണ്ടാകണം. ഈ ദേവാലയം, ഇതുപോലെയുള്ള സെന്റ് ജോർജ് ദേവാലയം, ഇതുപോലെയുള്ള ദേവാലയങ്ങളുടെ നിലനിൽപ്പ് ഈ സമൂഹത്തിൽ ഈ മാറ്റം വരുത്തുവാൻ സഹായിക്കുന്നതായിരിക്കണം. വിശ്വാസികളെ തന്നെ രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കണം. സമൂഹത്തെ തന്നെ രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കണം. ഈ ദേവാലയത്തിൽ നടക്കുന്ന ഈ വലിയ ഉത്സവം, ചെമ്പടപ്പ് ഉത്സവം, ഞാനൊരു അന്ന് പറയാനുള്ളത്, ഇത് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ രാജ്യത്തോട് വളരെ അടുത്താണ്. ഓർത്തഡോക്സ് സഭയിൽ നിരവധി ഇതുപോലുള്ള ചടങ്ങുകളുണ്ട്. അതൊക്കെ ഭാരത നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തോട് കൂടുതൽ ബന്ധപ്പെട്ടവരാണ്. മറ്റു പല സഭകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുവെങ്കിലും പെരുന്നാളും മറ്റു കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ആദ്യകാലത്തെ പോലെ തുടരുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അത് തീർച്ചയായും അഭികാമ്യവുമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഒരു പുറം ചട്ടയാണ്, ഇതെല്ലാം ഒരു സൂപ്പർഫിഷ്യാലിറ്റിയാണ്. അകത്തുള്ള യഥാർത്ഥ വിശ്വാസം, ദൃഢമായ വിശ്വാസം, ആധ്യാത്മികത, അധാർമ്മികത, അതാണ് മനുഷ്യനെ ദൈവത്തിലേക്ക്, ഈശ്വരിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസം രൂഢമൂലമാക്കുവാൻ, ഉറപ്പിക്കുവാൻ ഇവിടുത്തെ ഈ പെരുന്നാളും ചെമ്പെടുപ്പ് മഹോത്സവവും ഈ പരിപാടികളും ഒക്കെ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും, ബഹുമാനപ്പെട്ട കെ സി വേണു പോയില്ലേ, തുടക്കമാണ് ഞാൻ പൊക്കോളാൻ പറഞ്ഞതാണല്ലോ, അദ്ദേഹം പൊക്കോളാൻ ഞാൻ പറഞ്ഞതാ. മന്ത്രിമാർക്ക് സ്വാഭാവികമായി തുടക്കമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നതിന് ഞാനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അദ്ദേഹം എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ ഇടവേക്ക് വേണ്ടി ഞാൻ ക്ഷണിച്ചു ഇവിടെ വന്ന്. അതും എന്നേക്കാൾ വളരെ നേരത്തെ വന്നു ഇവിടെ വന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ കെ സി വേണുഗോപാൽ, പ്രിയങ്കരനായ നമ്മുടെ എല്ലാം എം പി പ്രൊഫസർ പി ജെ കുര്യൻ, ആദരണീയനായ പ്രൊഫ
Reverend Father Rory M. Joey Ngariyachan, Olympian T.C. Yohannan, Captain Raju, Palavala Madhu, DCC President Mohandas, Jilla Panchayat President Sri Babu George, Mate Vedile Visita Vikile, Priyamulla, Matapidakale, Gurujanangale, Sahodari Sahodarimare. ചന്ദ്രപ്പള്ളി വലിയ പള്ളി തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാനും കഴിഞ്ഞതിലുള്ള പ്രത്യേകമായ സന്തോഷം ഞാനിവിടെ അറിയിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിയുന്ന ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയപള്ളി ഈ നാടിന്റെ വിശ്വാസ ഗോപുരമാണ്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയം നൂറ്റാണ്ടുകളായി എത്രയോ ലക്ഷക്കണക്കായ ജനങ്ങൾക്കാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യമായി, അവർക്ക് ഹൃദയങ്ങളിലെ അവരുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം പകർന്ന് ഈ നാടിന്റെ പ്രത്യാശയായി ഇവിടെ തലയുടുത്ത് നിൽക്കണം. ദേവാലയങ്ങൾ എപ്പോഴും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. നമുക്ക് ഈ മനോഹരമായ ഭൂമിയെ തന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും സന്തോഷത്തിലുമെല്ലാം നമ്മളോടൊപ്പം നടക്കുന്നയാളാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളിൽ നിന്ന് തിരിച്ച് ആഗ്രഹിക്കുന്നത് മറയില്ലാത്ത ഒരു സ്നേഹം മാത്രമാണ്. അത് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നാണ് വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് വചനങ്ങളിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ യേശു വചനം, അത് ഹൃദയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദേവാലയം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന തണൽ പദ്ധതി. നമ്മളുടെ ഒരു സഹായം കൊണ്ട്, ഒരു കൈത്താങ്ങ് കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന, ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ നോക്കിക്കാണുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടും, അവരെ സാമൂഹ്യ ജീവിതത്തിന്റെ നീർധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ഏറ്റവും അനുകരണീയമായ ഒരു നടപടിയാണ് ഈ തണൽ പദ്ധതിയിലൂടെ ഈ ദേവാലയം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരുണയുള്ളൊരു ഹൃദയം, ആ ഹൃദയത്തിലാണ് ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ഈ ദേവാലയം, ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 10,000-ക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ കരുണയുടെ വറ്റാത്ത ഉറവ അത് ഒഴുക്കുവാൻ ഈ തണൽ പദ്ധതിക്ക് കഴിയും എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ദേവാലയത്തിലെ ഈ പെരുന്നാളിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസി സമൂഹത്തോടുള്ള പ്രത്യേകമായ സ്നേഹാദരവുകൾ ഞാൻ അറിയിക്കട്ടെ. ചരിത്ര പ്രശസ്തമായ ചെമ്പടപ്പ് ഇന്നിവിടെ നടക്കുന്നു. ആ ചെമ്പടപ്പിൽ പത്തുചേരെ പങ്കെടുക്കാനുള്ള 10,000-ക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ കടന്നു വരുന്നത്. അവർക്കെല്ലാമുള്ള പ്രത്യേകമായ ആശംസകൾ ഞാനിവിടെ അറിയിച്ചുകൊണ്ട് ഈ തണൽ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മൈക്കല്ല പ്രശ്നം, എന്റെ ഹൈറ്റാണ് പ്രശ്നം. ഇന്ത്യയുടെ ഭരണകൂടം, ഭരണത്തിന്റെ ചക്രം കറക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങൾക്കും അറിയാം സോണിയാഗാന്ധിയാണെന്നത്. പക്ഷെ സോണിയാഗാന്ധി ഇത് കറക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒന്നിന്റെ ശക്തിയേറിയ കാര്യങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു കേട്ടതാണ്. ഒന്നും മറ്റാരുടേതുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പി സാറിന്റെ കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം കേരളത്തിന്റെ അഭിമാനമായ കോഴഞ്ചേരി കോളേജിൽ അധ്യാപകനായി തുടങ്ങിയ എന്റെ മാതാപിതാക്കളും അധ്യാപകരായിരുന്നത് കൊണ്ടാണ് എനിക്ക് അധ്യാപകരോട് പ്രത്യേകിച്ച് ബഹുമാനമുണ്ട്. പ്രിയപ്പെട്ട ബി ജെ പി സാർ അവരുടെ നമ്മുടെ പത്തനംതിട്ടയുടെ എം പി പ്രിയപ്പെട്ട ആന്റോ ആന്റണി എന്റെ സഹോദരനാണ്. പ്രിയപ്പെട്ട ആന്റോ അവരുകളെ,
നമ്മളിപ്പം ധൃതിമൂലം പോയ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കേന്ദ്രമന്ത്രി വേണുഗോപാൽ സാർ, ഈ പള്ളിയിലെ വികാരി അച്ഛൻ, സെക്രട്ടറി, ട്രസ്റ്റി, എല്ലാവരും ഈ പള്ളിയിലെ അംഗങ്ങള്, ഒപ്പം ഇന്നത്തെ ഈ അവാർഡ് സെയിന്റ് ജോർജ് ഓർഡർ ഓഫ് മെറിറ്റിന് അർഹനായ കുണ്ട്രയിൽ ജനിച്ചു വളർന്ന നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിന് ആദ്യത്തെ ഏഷ്യാഡിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ സമ്പാദിച്ചുകൊണ്ടുവന്ന നമ്മുടെ അഭിമാനമായ പ്രിയപ്പെട്ട ടി സി യോഹന്നാൻ, അദ്ദേഹം ചാണ്ടപ്പുള്ള യോനാച്ചൻ എന്നാണ് പേര്, ഞാൻ യോനാച്ചൻ എന്നാണ് സ്നേഹത്തോട് വിളിക്കുന്നത്, എന്റെ ഉത്തമ സുഹൃത്താണ്. 32 വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്വന്തം സഹോദരന്മാരുമായിട്ട് കഴിയുന്നത്. ഇതിനിടെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഈ ജൂറി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം മറ്റാരുമല്ല അനു യോഹന്നാനാണ്. അനുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദയവായിട്ട് വന്ന് യോഹന്നാനാച്ചന്റെ പുഴയിൽ തന്നെ ഇരിക്കണം. സ്ത്രീകളൊക്കെ മുമ്പിൽ വരാറില്ല. ഒന്ന് വന്നാട്ടെ, ഒന്ന് കൈയടിച്ച് അനുവിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാട്ടെ. ഈ സഹോദരിയുടെ വിശ്വാസമാണ്, പ്രാർത്ഥനയും വിശ്വാസം കൊണ്ട് മാത്രമാണ് യോഹന്നാനാച്ചന്റെ ഈ പേരും പെരുമയും വിജയമെല്ലാം നേടിയിരിക്കുന്നത്. വളരെ പാലാരിവട്ടം ഓർത്തഡോക്സ് പള്ളിയിലെ ആഴനേറിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സമാജത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു സഹോദരിയാണ് അനു. ഒപ്പം തന്നെ ഈ സെയിന്റ് ജോൺസ് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞ ദിവസം തന്നെ പാലാരിവട്ടം പള്ളി അഭിമാനത്തോടെ നടക്കുന്ന ഏറ്റവും നല്ല ഓർത്തഡോക്സ് സഭയിലെ മാസികയാണ് ജോർജിയൻ നിറം. ജോർജിയൻ നിറം രണ്ട് പേജിൽ നിറയെ യോഹന്നാനാച്ചനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ട്രാക്കിലെ പടക്കുതിര, ഓടുന്ന ട്രാക്കിലെ പടക്കുതിരയാണ് അദ്ദേഹം. അത് വെച്ചു വയ്ക്കാട്ടെ, അദ്ദേഹം 1974 ടെഹറാൻ ഗെയിംസിൽ നേടിയെടുത്ത സ്വർണ്ണ മെഡൽ, 20 അദ്ദേഹത്തിന്റെ റെക്കേർഡ്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കടക്കാൻ കഴിഞ്ഞില്ല. 1994 നടന്ന ഒരു ഏഷ്യാഡിലാണ് ഒരു ചൈനക്കാരൻ അദ്ദേഹത്തിന്റെ റെക്കേർഡ് ക്രോസ് ചെയ്തത്. അത് ഒന്നോ രണ്ടോ ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1974 അദ്ദേഹം മാറനാട്, കൊല്ലം ഡിസ്ട്രിക്ട് മാറനാട് തടത്തുവിള ചാണ്ടപ്പുള്ള യോഹന്നാനായിട്ടാണ് ജനിച്ചത്. 74 ടെഹറാൻ ഏഷ്യാഡിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. അനുവാണ് പ്രിയപ്പെട്ട ഭാര്യ. രണ്ട് കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന് ദേവനന്ദ്രൻ കൊടുത്തു, അവർക്ക് കൊടുത്തു. മൂത്ത മകന്റെ പേര് തിസ്മി എന്നാണ്. വിവാഹം കഴിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അദ്ദേഹം, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇളയ മകനാണ്, ഇന്ത്യക്ക് അഭിമാനമായി കേരളത്തിന്റെ ഓമനക്കുട്ടനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ കയറിയ ടിനു യോഹന്നാനാണ് ഇളയ പുത്രൻ. അവർ രണ്ടുപേരും വിവാഹിതരാണ്. ഓരോ ആകുഞ്ഞുങ്ങളെയും തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർത്തഡോക്സ് സഭയിലെ ആഴമുള്ള വിശ്വാസത്തിലുള്ള സഹോദരനാണ് നമ്മുടെ ടി സി യോഹന്നാൻ. ഈ ജൂറി ഞങ്ങളുടെ കമ്മിറ്റി ഇവിടുള്ള ചെന്നപ്പള്ളി പള്ളിയിലെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരോ വികാരി അച്ഛനോ സെക്രട്ടറി എല്ലാവരും കൂടി ഇരുന്ന് പല ദിവസങ്ങളിൽ ആലോചിച്ചിട്ടാണ് ഈ ഓർഡർ ഓഫ് മെറിറ്റ് കൊടുക്കുന്നത്. സെയിന്റ് ജോർജ് ഓർഡർ ഓഫ് മെറിറ്റ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് 1974 ഭാരതം അദ്ദേഹത്തിന് അർജുന അവാർഡ് കൊടുത്ത് അംഗീകരിച്ചതാണ്. പക്ഷെ ഞാനൊരു കാര്യം തീർത്തു പറയുന്നു, ഒരു അർജുന അവാർഡോ ഒരു നാഷണൽ അവാർഡോ ഒന്നും സെയിന്റ് ജോർജ് നമ്മുടെ ചെന്നപ്പള്ളി അവാർഡിന് അടുത്തോടെ പോകത്തില്ല. സെയിന്റ് ജോർജിന്റെ അവാർഡാണ് അദ്ദേഹത്തിന് ഇന്നിപ്പോ കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട മന്ത്രിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇന്നു മുതൽ അദ്ദേഹം നോക്കിക്കോട്ടെ, സെയിന്റ് ജോർജ് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കാലുകുത്തി കുതിരയോടിച്ച് കയറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുതിരയുടെ പേര് ആർക്കെങ്കിലും എന്ന് പറയാമോ? നമ്മുടെ ഗീവറി സദ ഓടിച്ച് നമ്മുടെ ഈ കൽക്കുരിശ് നിൽക്കുന്നിടത്ത് വർഷങ്ങൾക്ക് മുൻപ് ഐതിഹ്യമാണിത്. സെയിന്റ് ജോർജ് ഇവിടെ വന്നിരുന്നു, നമ്മുടെ ഈ കൽക്കുരിശിന്റെ അവിടെ വന്നിരുന്നു. വഴി പള്ളി എവിടാണ് ചോദിച്ചത്, നമ്മുടെ അക്രൈസ്ത പ്രായമുള്ള ഒരു സഹോദരനോടാണ് അദ്ദേഹം ചോദിച്ചത്. ആ സ്ഥാനത്താണ് നമ്മൾ കൽക്കുരിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് ഐതിഹ്യം. ചെന്നപ്പള്ളിയുടെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ പള്ളി. ഞാനൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് ഞാൻ രാത്രി വന്നത് കൽക്കുരിച്ചില്ല, പള്ളിയിൽ കയറുന്നതിൽ കൂടുതൽ ആ കൽക്കുരിശിനോടാണ് വ്യക്തിപരമായ ബന്ധം. അതിന്റെ കാരണം എന്റെ അമ്മയെ ചന്ദനപ്പള്ളിക്കാർ വിളിക്കുന്നത് മാവി എന്നാ വിളിക്കുന്നത്, ഈ അന്നമ്മ മാവി എന്നാ എല്ലാവരും വിളിക്കുന്നത്. ചെറുപ്പത്തിൽ ഈ അമ്മ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ കുരിശുമൂടിലെ നെറ്റി മുട്ടാൻ പറയും. ഈ നെറ്റി മുട്ടിച്ച് വളരെ ചെറുപ്പം മുതൽ അങ്ങനെ മുട്ടിച്ച് മുട്ടിച്ച് വളർന്നതാണ് ഞങ്ങൾ. ഈ സിനിമാ നടനായാലും പട്ടാളത്തിലെ ഞാൻ പട്ടാളക്കാരനായി മിലിറ്ററി ഓഫീസറായിരുന്നു. ഇന്ന് മിലിറ്ററിയിലായിരുന്നു ഞാൻ ലെഫ്റ്റനന്റ് ജനറലായനെ. പക്ഷെ എനിക്ക് മനഃപ്രയാസമില്ല, സിനിമാ നടൻ ആക്കിയല്ലോ നമ്പുരൻ. സെയിന്റ് ജോർജാണ് എന്റെ ഏറ്റവും വലിയ, എന്നെ നയിക്കുന്നത് എന്റെ സെയിന്റ് ജോർജാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. ഒറ്റ കുതിക്കൊക്കെ ഞാൻ ആ കുതിരപ്പുറത്ത് കയറും, പുള്ളിയെ പുറകെ കൊണ്ട് അടങ്ങാൻ ഒന്ന് പിടിക്കും, പിന്നെ എന്നെ വിടാനെന്ത്. കുതിരയുടെ എല്ലാ പ്രതിബന്ധങ്ങളും കുതിച്ചു കുതിച്ച് ഇന്നാ പിടിച്ചു ഒന്ന് ചാടിച്ചാടി എന്നെ അക്കണക്ക് കൊണ്ട് തിരിച്ചു തരും. ഇത് സത്യമാണ് പറയുന്നത്. എന്നെ എല്ലാ പ്രശ്നമുള്ള ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ട് ആരോഗ്യത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളപ്പോഴും എന്നെ കൊണ്ട് രക്ഷപ്പെടുത്തുന്നത് കുതിര ഒറ്റ ചാട്ടമാണ്. ആ കുതിരയുടെ പേര് കേൾക്കണോ? സെയിന്റ് ജോർജ് അതിനെ അന്നത്തെ കാലത്ത് വിളിച്ചോണ്ടിരുന്നത് പാക്സ് എന്ന, പാക്സ് എന്നാണ് ആ കുതിരയെ വിളിച്ചോണ്ടിരുന്നത്. സ്നേഹത്തോടെ വിളിക്കുന്നത് പാക്സ് എന്ന. നമ്മുടെ ഈ കുതിര എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ, അവന്റെ പേര് പാക്സ് എന്ന, PAX എന്ന വിളിച്ചോണ്ടിരുന്നത്. ഇതെന്നെ നാളെ ആധികാരികമായിട്ട് ഒന്ന് കഴിച്ചിട്ട് പിടിച്ചു കളയരുത്. ഇത് വായിച്ചറിഞ്ഞ പുസ്തകത്തിൽ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എന്തായാലും ഇത് സെയിന്റ് ജോർജിനെ കുറിച്ച് പറയാനുള്ള ഒരു രീതിയാണ് ഇത്. അത് റാസ് കഴിയുമ്പോൾ ഞാൻ 5 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. സെയിന്റ് ജോർജ് മരിക്കുന്ന 23 വയസ്സിൽ തല കൊയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കൊടുത്തോളാം.
ജനിച്ചു വീണത് AD 283 കപ്പദോക്കയിലാണ് ജനിച്ചു വീണത്. അപ്പത്തിനും അമ്മയ്ക്കൊക്കെ ദൈവം വിശ്വാസികളായിരുന്നു. അപ്പത്തിന്റെ മരണശേഷം അമ്മയെ വളർന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ആ ഗ്രാമത്തിന്റെ പേര് ഡയോപോളിസ് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ലിബിയയിലുള്ള സ്ഥലമാണ്. അവിടേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് അവിടെയാണ് പഠിച്ച്. അവിടുന്ന് 17 വയസ്സിൽ അദ്ദേഹം പട്ടാളക്കാരനായത്. അന്ന് കുതിരപ്പുറത്തുകയില്ല. അദ്ദേഹത്തിന്റെ അച്ഛനും പിതാവും ഈ കുതിര സവാരി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു. വളരെ നേരത്തെ മരിച്ചു. ആ മരിച്ച ദിവസം മുതൽ സെയിന്റ് ജോർജ് വിശ്വസിച്ചിരുന്നത് യേശുവിലേക്കുള്ള വിശ്വാസമെന്ന് ദൃഢമാക്കുകയാണ്. യേശു അപ്പച്ചനും മദർ മേരി യേശുവിന് ജന്മം കൊടുത്ത അമ്മയാണ് സെയിന്റ് ജോർജിന്റെ അമ്മയായിട്ട് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്താണ് യേശുവിനെ സ്വീകരിക്കാൻ കാര്യമെന്ന് ചോദിച്ചാൽ, ഞാനാണ് ഉത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള വിശ്വാസമാണ് ക്രിസ്തുവിലേക്ക് സെയിന്റ് ജോർജിനെ നയിച്ചത്. കാരണം ഈ ഭൂമി മരണഭൂമിയാണ്. ഇവിടെ ആരെങ്കിലും മരിച്ച് ജീവിച്ചിട്ടുണ്ടോ? മരിച്ച് എല്ലാവരും ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ക്രിസ്തു രാജ്യമോ യേശുവിന്റെ രാജ്യം മറ്റ് ആരെങ്കിലും മരിക്കുമോ? അവിടെ നിത്യജീവനാണ്. ഈ നിത്യജീവന് വേണ്ടിയാണ് സെയിന്റ് ജോർജ് ക്രിസ്തുവിലേക്ക് കടന്നത്. 23 വയസ്സിൽ ആ വിശ്വാസം പോലും ഡയക്ലേഷ്യൻ രാജാവാണ് അദ്ദേഹത്തിന്റെ തല കൊയ്തത്. അതൊക്കെ ചരിത്രം ഞാൻ കുഞ്ഞുങ്ങളുടെ ദാസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടിസി യോഹന്നാൻ ഈ അവാർഡ് കിട്ടിയത് ഏറ്റവും വലിയ മഹത്വമായിട്ട് കാണുന്നു. അദ്ദേഹം അർഹിക്കപ്പെടുന്നവനാണ്. ഓർത്തഡോക്സ് സഭയുടെ അഭിമാന പുത്രനാണ് അദ്ദേഹം. 1974 അർജുന അവാർഡ് കിട്ടി. അവാർഡ് ഗോൾഡ് മെഡൽ കരുത്തിലേറിയ സഹോദരനാണ്. ഇന്ന് നമ്മൾ ഈ ഗോൾഡ് ഇത് കൊടുക്കുന്നത്. അത് ഇവിടുത്തെ കമ്മിറ്റി, ഇവിടെ മിടുക്കരായവർ ചെറുപ്പക്കാരുണ്ട്. ഒന്ന് മിസ്റ്റർ റോയിയാണ്, ഒന്ന് അജിയാണ്, ഒന്ന് അഡ്വക്കേറ്റ് അനിൽ. അഡ്വക്കേറ്റ് അജി അനിലും എല്ലാം വളരെ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ പള്ളിയിലുള്ളത്. തലമുറ മിടുക്കരാണ്. ഒപ്പം നമ്മുടെ വികാരി അച്ഛനും കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്നാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലുള്ള മിടുമിടുക്കന്മാരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആദ്യം മനസ്സിലൂടെ പോയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ CD സാമുവലിനെ ഒരിക്കലും ചന്ദനപ്പള്ളി പള്ളിക്കോ ചന്ദനപ്പള്ളിക്കാർക്കോ മറക്കാൻ കഴിയത്തില്ല. അദ്ദേഹമാണ് ഈ പള്ളിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട തുടക്കത്തിൽ. മനസ്സുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു കാൽപ്പാലങ്ങളിൽ അവാർഡ് കൊടുത്തിട്ടാണ് പിന്നീടുള്ളവർ കൊടുത്തത്. പിന്നീടുള്ള അവാർഡ് കിട്ടിയത് എനിക്ക്, ചന്ദനപ്പള്ളി പള്ളി എനിക്ക് അവാർഡ് തന്നു. പിന്നെ ഡോക്ടർ പത്മശ്രീ, TK അലക്ഷൻ കൊടുത്തു, മാർക്കോസിന് കൊടുത്തു. ഓർത്തഡോക്സ് സഭയിലെ പ്രമുഖരായ എല്ലാവരെയും ഞങ്ങൾ മാനിച്ചു കഴിഞ്ഞു. വരും കാലങ്ങളിൽ നമ്മൾ ഓർത്തഡോക്സ് സഭയെന്ന് മാത്രം നോക്കിയിരിക്കുകയല്ല, നാനാജാതി മതസ്ഥരിലുള്ള മിടുക്കരായ ചന്ദനപ്പള്ളിക്ക് പേര് കൊണ്ടുവന്നവരെ, കേരളത്തിന് പേര് കൊണ്ടുവന്നിട്ടുള്ള പേരും പേരും എടുത്ത നല്ലവരായ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അവാർഡ് കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരിക്കലും മറക്കാനാക്കാത്ത ഒരു സംഗതി ഈ അവസരത്തിൽ പറഞ്ഞോട്ടെ. മിടുക്കരായ ചന്ദനപ്പള്ളിയിലെ കുഞ്ഞുങ്ങൾ, മിടുക്കരായി പഠിക്കുന്നവരെയൊക്കെ ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ നമ്മുടെ ചെമ്പിലെ അരി ഇടുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണോ? ചന്ദനപ്പള്ളി അടൂര് മുതൽ പത്തനംതിട്ട വരെയുള്ള ഹിന്ദു സഹോദരി സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ അരി ഇട്ട് നമ്മുടെ ചെമ്പെടുക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വിജയകുര്യൻ സാർ പറഞ്ഞ മാതിരി ചെമ്പൊക്കെ എടുക്കുമ്പോൾ വിശുദ്ധി ഉണ്ടാകണമെന്ന് ഞാൻ തലമുറയോട് കാര്യം പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾ ശുദ്ധീകരിച്ചിരിക്കണം. നമ്മൾ വ്രതം എടുത്തിട്ടാണോ തന്നെ അയ്യപ്പന്റെ അവിടെ 18-ാം പടി ചവിട്ടണമെങ്കിൽ 30 ദിവസത്തെ വ്രതമെടുത്തിട്ടാണല്ലോ. പരിശുദ്ധി വേണം. ചെമ്പിൽ തൊടണമെങ്കിൽ നിങ്ങൾക്കും പരിശുദ്ധി ഉണ്ടാവണമെന്ന് ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എല്ലാവരോടും, ചെമ്പ് പിടിക്കുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവായിട്ട് മനസ്സും ശരീരവും നിങ്ങൾ ക്ലീൻ ആയിരിക്കണമെന്നൊരു ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയുമുണ്ട്. അത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും സൂക്ഷ്മമായിട്ടും. എവിടെ നിങ്ങൾ പോയാലും നിങ്ങളുടെ വീടിനും തലമുറയ്ക്കും നന്ദി അനുഗ്രഹങ്ങളായിട്ട് മാറിയിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥരെ ഒന്നുകൂടി ഞങ്ങൾ ഈ ജൂറി ചെയ്യുവാനുള്ള നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും കൂടിയുള്ള അവാർഡാണ് സെയിന്റ് ജോർജ് അവാർഡ്. അതുകൊണ്ട് തലമുറയെ മെഡിക്കലായിട്ട് പഠിപ്പിച്ചെടുത്താട്ടെ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ കൈപിടിച്ച് വളർത്തിയെടുത്താട്ടെ. മാതൃകാപരമായിട്ട് ചന്ദ്രപ്പള്ളി ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അവാർഡ് അർഹരാവണമെന്നുള്ള വാശി വെച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചാട്ടെ. കുര്യൻ സാർ പറഞ്ഞതിനകത്ത് എനിക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇവിടെ വന്ന് അരിയിട്ടിട്ട് അതെവിടെ പ്രാർത്ഥിച്ചു പോയിട്ട് കാര്യമില്ല. തലമുറയിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് തലമുറയ്ക്ക് അരിയിടുന്ന മാതിരി പുണ്യാംശത്തിന്റെ വിത്ത് വിതച്ചാട്ടെ. എങ്കിൽ മാത്രമേ വരും കാലങ്ങളിലെ തലമുറ മാതൃകാപരമായി നല്ല മിടുക്കലായിട്ട് മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ ഒരു സിനിമയിലും ഞാൻ വില്ലൻ വേഷം ചെയ്യാറില്ല. ഏത് വേഷം ചെയ്താലും സിഗരറ്റ് വലിക്കുന്ന ഒരു സീൻ ഞാൻ ചെയ്യില്ല. മദ്യപിക്കുന്ന ഒരു സീൻ നടത്തിയ തല കാണിക്കുകയില്ല. അതെന്റെ ദൃഢ പ്രതിജ്ഞയാണ്. ഏതെങ്കിലും പടത്തിൽ അത് ചെയ്യുന്ന കണ്ടാൽ എന്നെ വിളിച്ചു ചോദിച്ചോണ്ടാട്ടെ. അന്ന് ഞാൻ സിനിമ അഭിനയം നിർത്തിയിരിക്കും. അത് തലമുറയ്ക്ക് ദോഷം തന്നെ ഒന്നും ഞാൻ കാണിച്ചു കൊടുക്കരുത്. നന്മ മാത്രമേ കാണിച്ചു കൊടുക്കുന്നുള്ള ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതുമാതിരി സാറ് പറഞ്ഞതിലെ പുണ്യാംശം ഉൾക്കൊണ്ട് പോകണം. നിങ്ങളിന്ന് പള്ളിയിൽ വന്നതല്ല, എന്തെങ്കിലും പുണ്യ സ്ഥലങ്ങളിൽ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. വീട്ടിനകത്ത് സന്ധ്യാപ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥനയിലും ഈ പുണ്യാംശം തലമുറയിലേക്ക് വിതച്ചാട്ട് അങ്ങോട്ട് നന്മ കൊയ്യാൻ നമ്മൾ കഴിയുമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നുകൂടി ഇതിനർഹനായ നമ്മുടെ പ്രിയപ്പെട്ട യോനാച്ചനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇളയ മോൻ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, എല്ലാം ഇത് വീഡിയോയിൽ എടുത്തിട്ട് ഒരു കോപ്പി അയച്ചു തന്നെ രാജ്യങ്ങളെ
सूक्ष्म अजीवोड़ अनोड़ रोहिमोड़ या अभ्यर्थिक ना प्रियपना चीस कड़म नमेंपूर्म पुण्यवाद नंदी प्रार्थितुम डयक्लेश पीड़ि एंतमात्र पीड़िपे पर उच्च संसा विश्वासम संगति एफ लेखन पौलोस एमाकार पटाकार वेषमण एफ एणी तल रक्षा कटीट वा पटाकार तुपीटी वाड़ वा नी वचन वाड़ी वाड़े पैध पैधि विश्वास पैध आरव वेटियां विश्वासमें सेंट जोर्जन विश्वासमो येनाथ जीवन उत्थान ये नमुकत्र विश्वासमो എന്ത് പീഡനം ലഭിച്ചു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം ലഭിച്ച ഒരു വ്യക്തിയാണ് സെയിന്റ് ജോർജ് എന്ന് ഓർപ്പിക്കുന്നു പീഡിപ്പിച്ച ഡയക്ലേഷ്യൻ രാജാവിന്റെ ഭാര്യയുടെ പേര് അലക്സാണ്ട്രിയ എന്ന ആ ലേഡിയുടെ പേര് അവർ പോലും പോയി വന്ന് എന്തിനാ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ടും ഡയക്ലേഷ്യൻ ഉപദ്രവിച്ച അവസാനം തല കൊയ്തത് 23-ാം വയസ്സിൽ യേശുവിന് സാക്ഷിയായി രക്തം കൊടുത്ത് യേശുനാഥന് വേണ്ടി സാക്ഷിയെടുത്ത വ്യക്തിയാണ് നമ്മുടെ ഗീവറിയസ് സഹോദരൻ ആര് ഗീവറിയസിൽ വിശ്വസിക്കുന്നു ആ പുണ്യവാളൻ അവരെ കളഞ്ഞു കളയത്തില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും നേരം എന്റെ അനുഭവത്തിൽ കൂടി പറയുന്നു എന്നെ ഇത്രയും വളർത്തിയെടുത്ത് സിനിമയിൽ ഒരേലും എത്തിച്ചു വന്നിട്ട് ആരുമല്ല എന്റെ ഗീവറിയസ് സഹോദരാണ് ഞാനെവിടെ പോയാലും എന്റെ വണ്ടിക്കകത്ത് ദാ പോയി നോക്കിയാട്ടെ നിങ്ങൾ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു രൂപം വെച്ചുകൊണ്ടല്ല എന്റെ ഗീവറി സഹോദരാണ് ഒപ്പമുള്ളത് വണ്ടിക്കകത്ത് എന്നെ കാത്തു സൂക്ഷിക്കുന്ന എന്റെ ഗീവറി സഹോദരൻ വെറുതെ പറയുന്ന ഒരു സാക്ഷ്യം പറയുകയാണ് നമ്മളെ തഴയത്തില്ല അതുപോലെ വേദന യേശുവിന്റെ പേരിൽ വേദന അനുഭവിച്ച സഹോദരൻ സഹദ നമ്മളെ ആരെയും തഴയത്തില്ല അതുകൊണ്ട് ദയവായിട്ട് എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും സഹദയിൽ ആരും നമ്മൾ മുറുകെ പിടിച്ചാട്ടെ അതിൽ സംശയം ഉണ്ടാവരുത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും സൂക്ഷ്മമായിട്ട് ഈ അവാർഡ് യോനാത്തിനൊന്നും ഈ പള്ളിയിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വികാരിയത്തിന് നല്ലൊരു ടീമുണ്ട് ഇവിടെ അവരെല്ലാം വ്യക്തിപരമായിട്ട് ഈ അവാർഡ് കൊടുക്കുവാൻ കുറച്ച് മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ തീരുമാനത്തിലെത്തിയത് അവര് അനിലിനെ മതിയെ റോയിയും എല്ലാവരെയും വികാരിയത്തിന്റെ കമ്പനി എല്ലാവരെയും എന്റെ വ്യക്തി ജൂറി ചെയർമാനുള്ള നിലയിൽ എന്റെ അഭിനന്ദനങ്ങൾ നന്ദി ഞാൻ ഈ സമയത്ത് പറയുന്നു ഒപ്പം ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ വാർത്തകത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിവിടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാം അവർക്ക് തമ്പുര ആശ്വാസം കൊടുക്കട്ടെ ക്യാൻസറും മറ്റുമായിട്ട് വേദനിക്കുന്ന കുഞ്ഞുങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അറിഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ കുഞ്ഞുങ്ങളോട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരും വേദനിക്കാതിരിക്കട്ടെ ഈ ലോകത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് വെച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വായിക്കുകയാണ് കായിക ഭാരതത്തിന്റെ അഭിമാന കുറിപ്പിലെ ജ്വാലാ നക്ഷത്രം ഒളിമ്പിക് മത്സരവേദിയിൽ ഇന്ത്യയുടെ കായിക കിരീടത്തിൽ വിജയത്തിന്റെ പൊരുവിലകൾ ചാർത്തിയ വ്യക്തിത്വം കേരളത്തിൽ നിന്നുള്ള പ്രഥമ അർജുന പുരസ്കാര ജേതാവ് ബഹുമാനപ്പെട്ട ഒളിമ്പ്യൻ ടി സി യോഹന്നാൻ അങ്ങ് 1974 ടെഹ്റാൻ ഏഷ്യാഡിലും 1976 മോൺട്രിയോൾ ഒളിമ്പിക്സിലും വിവിധ അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിലും നേടിയ വിജയങ്ങൾ ഭാരതത്തിന്റെ തലമുറകൾ എക്കാലവും അഭിമാനത്തോടെ ഓർക്കും സഭയുടെ മത്സരപുത്രൻ എന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മികച്ച വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കരിപ്പള്ളി അങ്ങയെ ആദരിക്കുന്നു മംഗളപത്ര സമർപ്പണത്തിനായി ആദരണീയനായ പ്രൊഫസർ ബി ജെ കുര്യൻ എം ഡി സാറിനെ ക്ഷണിക്കുന്നു ചന്ദനപ്പള്ളിയിലെ സഹോദരങ്ങളുടെ കൈയടിക്ക് ഒരു ബലവുമില്ല വേദനയോടുകൂടി പറയാം ചന്ദനപ്പള്ളി പള്ളിയുള്ള നല്ല കൈയടി വരും ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി ആദരണീയനായ ഗുരുൻ സാർ ക്യാപ്റ്റൻ രാജു ഒളിമ്പ്യൻ രോഹൻലാൽ തദ്ദേശവേദിയിലെ ആദരണീയർ ഞാൻ ഇവിടെ ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ രാജു സാർ ഇവിടെ പ്രസംഗിച്ചതുപോലെ ഞാൻ ആ പ്രസംഗം ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ ഒരു സഭാവിശ്വാസി എന്ന രീതിയിൽ എന്റെ മനസ്സിലും ഒരുപാട് സ്വാധീനമുണ്ടായ ഒരു പരിശുദ്ധനാണ് പരിശുദ്ധ ഗീവറിയസ്
വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ചെറിയ ഒരു പനി പോലും വന്നാൽ മാതാപിതാക്കൾ ചന്ദ്രപ്പള്ളിയിൽ വിശുദ്ധ ഗ്യോതിസ്വരായുടെ കൽക്കുരിശിന്റെ അവിടെ കൊണ്ടുവന്ന് പിടിപ്പണം വായിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നതും പറയുന്നതും ചെറുപ്പം മുതൽ കേട്ട് മനസ്സിന്റെ ഉള്ളിൽ അതിഭയങ്കരമായ വിശ്വാസം ഉള്ള ഒരു ദേവാലയത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ച ഇതിന്റെ ഭാരവാഹികളുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പരിശുദ്ധ ഗീവറീസ്വരായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഏവർക്കും സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നത് കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജയൻ നായർ. ആദരണീയനായ വിജയകുര്യൻ സാർ, ബഹുമാന്യായ ശ്രീ ബാബു ജോർജ് അവർകൾ, ബഹുമാന്യായ ക്യാപ്റ്റൻ രാജു സാർ അവർകൾ, ബഹുമാന്യായ ടി സി യോഹന്നാൻ അവർകൾ, ബഹുമാന്യായ വിശ്വാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചന്ദ്രപ്പള്ളി പരിയപ്പള്ളി പെരുന്നാളിന്റെ സമാപനം ഇന്നിവിടെ കുറിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസക്കാലമായി ഇവിടെ നടക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ബഹുമാന്യ സഹോദരൻ നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പെരുന്നാളിന് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഗുഡ് മോർണിംഗ് എവരിബഡി, ഡിസ്ട്രിബ്യൂഷൻ ഗസ്റ്റ് എൻ ദ ഡേസ്, ലേഡീസ് ആൻഡ് ജെന്റൽമാൻ. എനിക്ക് ചന്ദ്രപ്പള്ളി ഈ പള്ളിയിൽ വരാൻ നിങ്ങളോടുകൂടി അല്പസമയം സ്പെൻഡ് ചെയ്യാനും സഹായിച്ച നല്ലവരായ നാട്ടുകാരോട് നന്ദി പറയുന്നു. പിന്നെ ഈ ഓർഡർ ഓഫ് ദി ഇയർ എനിക്ക് തന്ന ജൂറി ചെയർമാൻ ക്യാപ്റ്റൻ രാജുവിനോടും പ്രത്യേകിച്ച് മിസ്റ്റർ റോയിയോടും ഞാൻ ഈ അവസരം നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. ഞാൻ ഒരു സ്പീക്കറല്ല, വലിയൊരു സ്പോർട്സ്മാൻ മാത്രമാണ്. എനിക്കിവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യരുത്. അത് എപ്പോഴും 100% 4 to 6 hours മിനിമം അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ ഇതിനെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണണം. അത് ഇൻസ്പിറേഷൻ എന്ന് ഞാൻ പറയുന്നത് ഒന്നുകിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഇൻസ്പിറേഷൻ. ഒരു കുട്ടിയെ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ നല്ലതാണെന്ന് കണ്ടാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഇൻസ്പിറേഷൻ കൊടുക്കാൻ മാതാപിതാക്കൾക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റ് ആര് കാണുമ്പോൾ അവർക്ക് തോന്നണം. അതുകൊണ്ടാണ് ഒരുപാട് ഞാൻ ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ ബുക്കുകൾ വായിച്ചത്. അതിനകത്തെല്ലാം അവർ പറയുന്നത് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും വലിയ ആളുകളാക്കിയിട്ടുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. പണ്ടത്തെ വേൾഡ് ചാമ്പ്യൻ ചാർലി പാഡോക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ചാർലി പാഡോക്ക്. അപ്പൊ ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം സ്പീച്ച് നടത്തുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കൈകയർത്തിയിട്ട് പറഞ്ഞു, ആർക്കറിയാം ഈ സ്റ്റേഡിയം ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ നാളത്തെ ഒരു ഒളിമ്പിക് ചാമ്പ്യൻ ഉണ്ടോ എന്ന്. അപ്പൊ ഇത് പറഞ്ഞിട്ട് പുള്ളി ബൊക്കെയെല്ലാം വാങ്ങിച്ച് കാറിലേക്കിലിട്ട് നടന്നുപോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു നീഗ്രോ ബോയ്, സ്മോൾ ബോയ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ എങ്ങനെയൊക്കെ തോന്നി, എന്താണ് ചാർലി പാഡോക്ക് എന്ന് തോന്നി, എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് തോന്നി. അപ്പൊ അദ്ദേഹം ആ പയ്യൻ പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം ആൻ ഒളിമ്പിക് ചാമ്പ്യൻ ലൈക്ക് യു, വാട്ട് ഷുഡ് ഐ ഡു? അപ്പൊ അവൻ പറഞ്ഞു, ചാർലി പാഡോക്ക് പറയുന്നു, നീ എത്ര തയ്യാറായിരുന്നാലും നിന്റെ കാല് ഒരു പിസ്റ്റൺ പോലെ വർക്ക് ചെയ്യാനുള്ള കഴിവുകളാണ്. അത് അത്ര പ്രയാസമുള്ള കാര്യമാണ്. ഒരു പിസ്റ്റൺ പോലെ തയ്യാറായിരിക്കുമ്പോൾ കാല് വർക്ക് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം.
അപ്പോ ഈ പയ്യൻ അവിടുന്ന് 1.5 കിലോമീറ്റർ ഓടി എന്നിട്ട് വീട്ടിൽ ചെന്ന് കോളേജ് ബെല്ല് അടിച്ചു. അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരു ഒളിമ്പിക് ചാമ്പ്യനായി. അമ്മ പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ അതോടുള്ള സത്യൻ പറഞ്ഞു, ചാർലി പാരഡോക്സിനെ കണ്ടു, അപ്പൊ എനിക്ക് ഒളിമ്പിക് ചാമ്പ്യനാവാൻ കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ 1936 ഒളിമ്പിക്സിൽ ഈ നീഗ്രോ ബോയ് 1/4 ഒളിമ്പിക് ഗോൾഡ് മെഡൽ. അതാണ് ഗ്രേറ്റ് ജെസ്സി ഓവൻസ്. അപ്പം ഈ ഇൻസ്പിറേഷൻ കൊണ്ട് കിട്ടിയ കാര്യമാണ്. അപ്പം ഒരാളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും പ്രോത്സാഹനം കൊടുക്കണം, ഏത് കാര്യത്തിലായാലും. അതുപോലെ തന്നെയാണ് എന്റെ കാര്യവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു വില്ലേജിലാണ് പഠിച്ചതും വളർന്നതുമില്ല. നടക്കുമ്പോഴും ഒരു നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കനാലുണ്ട്, ഒരു 6 അടി 6 അടി എത്തരയൊക്കെ വെള്ളം കാണാറുള്ളൂ. അപ്പൊ പോകുന്ന കുട്ടികൾ ഒതുഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞു, പാരങ്ങ വെള്ളം മാറ്റി വരണം, നനക്കിത് ജമ്പ് ചെയ്ത് കിടക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ്, ജമ്പ് ചെയ്തു. സ്ത്രോവും നിക്കറും എല്ലാം നനഞ്ഞ തോട്ടിൽ വീണു. അപ്പം തിരിച്ച് വീട്ടിൽ പോയി, തിരിച്ച് സ്കൂളിൽ പോയില്ലെന്ന്. അപ്പൊ ഫാദറ് എന്നെ വിളിച്ചുകൊണ്ട് പോയി, ആ തോട്ടിന്തരയിൽ ചെന്നിട്ട് ക്ലിയർ ചെയ്യുന്നവരെ ജമ്പ് ചെയ്യിച്ചു, ക്ലിയർ ചെയ്യുന്നവരെ ജമ്പ് ചെയ്യിച്ചു. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ എന്റെ ഫാദറിൽ നിന്ന്. അതുപോലെ നമ്മുടെ ഓരോ കുട്ടികളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം ഓരോ കാര്യത്തിനും. അങ്ങനെ നമുക്ക് കമ്പൽസറി ആയിട്ട് ആർക്കും സ്പോർട്സ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള എൻകറേജ്മെന്റ് കൊടുക്കണം കുട്ടികൾക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു. കായിക പാതകത്തിന്റെ യശസ്സുകൾ